കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലെ കേട്ട അഭിപ്രായങ്ങൾ ഇന്ദ്രജിത്തിന്റെ ആ ഒരു അഭിനയം കൂടി എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. നേരത്തെ സതിരാജ് സാറിന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നല്ലൊരു വേർഷൻ കൊണ്ടുവരാൻ പലപ്പോഴും പലർക്കും പറ്റിയിട്ടില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം തന്നെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പൃഥ്വിയായിട്ടൊക്കെ കമ്പയർ ചെയ്തും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിൽ അദ്ദേഹത്തിന് ദ ബെസ്റ്റിൽ ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതെങ്ങനെ തോന്നുന്നു? ഞാൻ ആസിഫിനെ കാസ്റ്റ് ചെയ്തു. ഓക്കെ. ആസിഫിനെ കാസ്റ്റ് ചെയ്ത് കാരണം ആസിഫിൻ്റെ ഒരു ചിരിയും കണ്ണുകളും അവൻ നിഷ്കളങ്കതയൊക്കെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ, ടെക്സ്ചർ വൈസിൽ ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് ആസിഫിനെ കണ്ടത്. ഉദാഹരണമായിട്ട് ഇപ്പം ആസിഫിൻ്റെ അതിലെ ഏറ്റവും ലാസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അദ്ദേഹത്തിൻ്റെ അതേ. എന്നിട്ട് ആസിഫിൻ്റെ ഒരു ആൾട്ടർ ഈഗോ ആണ് ബെന്നിൻ്റെ ക്യാരക്ടർ, അതായത് അർജുൻ അശോകൻ്റെ ക്യാരക്ടർ. അപ്പം അതുപോലെ ഇരിക്കുന്ന ഒരാൾ, കുറച്ച് ലീനായിട്ടുള്ള ആൾ, അയാളുടെ മുഖം കണ്ടാൽ തോന്നണം ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ബെന്നിലേക്ക് എത്തുന്നത്, അർജുൻ അശോകനിലേക്ക് എത്തുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞത്, രാജു വളർന്ന് മുതിർന്ന ആളാണ്, മുതിർന്ന ആളാണ്. എനിക്കൊരുപാട് അപ്പം ആസിഫിനെ പോലെ ഒരാൾക്ക് കുറച്ചൊന്ന് നിന്ന് സബ്ഡ്യൂഡ് ആയിട്ട് വേണമെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി തടിമുടിക്കുള്ള ഒരാൾ വേണം. പിന്നെ ഒറ്റക്കണ്ണനാണ്, ഈ വെൽഡിംഗ് ആണ് പക്ഷിയുടെ ജോലി. അപ്പോൾ വെൽഡിംഗിൽ നിന്ന് പൊത്തിപ്പൊരി വീണ്. അപ്പോൾ അങ്ങനെ വിഷയങ്ങളൊക്കെ സിനിമ ഉണ്ടാക്കാൻ പറ്റാ ഞാൻ എല്ലാം എടുത്ത് ചെയ്തപ്പോൾ എടുത്ത് മാറ്റി. അപ്പം ഒരു ഇയാളുടെ തണലിൽ കഴിയുന്ന ഒരു ഹരി, അപ്പം അത്തരത്തിലുള്ളൊരു ഇത് വേണം. അപ്പം ഞാൻ തപ്പി 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 അവസാനം എത്തുന്നത് ഞാൻ ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ വളരെ ഷൂട്ടിംഗ് തുടങ്ങാൻ ഏകദേശം 1.5 മാസമേ സമയമുള്ളൂ. ഇന്ദ്രൻ ഡേറ്റും ഇല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇന്ദ്ര, ഞാനൊരു സീൻ വായിച്ചു കേൾപ്പിക്കാം, വായിച്ചു കേൾപ്പിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യും. അപ്പോൾ നമുക്കൊരു സാധനം ഇഷ്ടമാണെന്നുള്ള ആക്ടേഴ്സ് എങ്ങനെയാണ് സംഭവം. ഒരു സീൻ വായിച്ചു, അതായത് ആദ്യത്തെ ആളുടെ ഇൻട്രൊഡക്ഷൻ, ആ ജയിൽ സീൻ ഞാൻ വായിച്ചു. എന്താ പറഞ്ഞാൽ ഐ എം ഡൂയിങ് ഇറ്റ്, കാര്യം ഇത്രയും സ്റ്റാർക്കായ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഐ എം ഡൂയിങ് ഇറ്റ്, ഐ വാസ് വെരി വെരി ഹാപ്പി. പക്ഷേ ഒരേ ഒരു പ്രശ്നം, ഷൂട്ടിംഗ് തുടങ്ങാൻ 2 ആഴ്ചയുള്ളപ്പോഴാണ് കക്ഷി പറഞ്ഞത്. അപ്പം ഇന്ദ്രൻ ചെയ്യുന്നു, ഏറ്റവും ഒക്കെ പറഞ്ഞു, കോൺട്രാക്ട് എല്ലാം കഴിഞ്ഞു, അഡ്വാൻസൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ പറയാം, ഞാൻ പറഞ്ഞേ കണ്ണ്, ഇയാൾ ഒറ്റക്കണ്ണനാണേ, അപ്പോൾ കണ്ണിന് നമുക്ക് ലെൻസ് വയ്ക്കണം. കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ എന്താ പറയുക, എനിക്ക് ലെൻസ് വയ്ക്കാൻ പറ്റത്തില്ല, എൻ്റെ കണ്ണും അല്ലെങ്കിൽ എൻ്റെ കണ്ണ് പ്രശ്നമാണ്, ഞാൻ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു, ആക്ച്വലി ഒന്നും പറ്റത്തില്ല, കാല് പിടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഭഗവാൻ ഇനി എവരെ എന്ത് ചെയ്യും. അങ്ങനെയാണ് കണ്ണിൻ്റെ പ്രോസസ്സിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ എന്നും രാവിലെ എന്നിട്ട് ഇങ്ങനെ നോക്കും, ഇയാളൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അല്ല എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല. പിന്നെ റസൂലൊന്നും ഇങ്ങനെ വന്നു രാവിലെ എന്ന് വന്ന് എന്നെ ഇങ്ങനെ നോക്കും, എന്നെ ഇങ്ങനെ നോക്കും, എനിക്കൊരു സംശയം, എന്നെ തന്നെ ഒരു സംശയം. ഞാൻ പറഞ്ഞു നല്ല ഇഷ്ടമാണ്, നിങ്ങൾ ശരിയാണോ നോക്കുക. അങ്ങനെ ഒരു ഒരു 2 മാസം നമ്മൾ ഷൂട്ട് ചെയ്ത സമയങ്ങളെല്ലാം ദിവസവും പോയി എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കക്ഷിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പൂജപ്പുര സെൻട്രലില്ല, അത് പെർമിഷൻ ലാസ്റ്റ് കിട്ടുക, ലാസ്റ്റ് ഷെഡ്യൂളാണ്. അന്ന് ഞാൻ പോയി നോക്കി ഇപ്പോഴും. അപ്പൊ എന്നിട്ട് പറയാം, അതെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അത് തന്നെ കറക്റ്റ്, ഇന്ന് നിങ്ങളുടെ ലുക്ക് കറക്റ്റാ, ഓഡിയൻസിന് കിട്ടുന്നത് ഇത് ഫസ്റ്റ് സീനാ, ഓഡിയൻസ് ഏറ്റെടുത്തു, ബിലീവബിൾ ആയി, ഇനി എനിക്ക് പേടിക്കണ്ട. അവിടെ എവിടെ കുറച്ച് കുഴപ്പം വന്ന കുഴപ്പമില്ല, ഞാൻ VFX കറക്റ്റ് ചെയ്തോ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ പ്രോസ്റ്റിക്സ് വെച്ചിട്ട്, കാരണം അത് 2 മണിക്കൂർ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ഹോൾ ഡേ ഷൂട്ട് ഉണ്ടെങ്കിൽ ഒരു 3-4 പ്രോസ്റ്റിക്സ് മാറ്റണം, അത് ഭയങ്കര സമയം എടുക്കും ചെയ്യാൻ. പിന്നെ അത്രയും സമയം കണ്ണ് അടഞ്ഞിരിക്കും. അപ്പൊ ഈ ചില സീനുകൾ നോക്കിയാൽ അറിയാം കണ്ണ് അടഞ്ഞിരിക്കും, പക്ഷെ അതിനകത്തൊക്കെ ഐബോൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ അത്രയും സന്തോഷമുള്ള, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, ടച്ചോട് അങ്ങനെ തന്നെ ആവട്ടെ, വളരെ ജോയിൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നേരിട്ട് നമുക്ക് അറിയാന്നുള്ളതുകൊണ്ട് എന്തായാലും ധൈര്യമായിട്ട് പറയാലോ. പക്ഷേ ഈ ഒരു മൂവി കുറച്ച് ഇമോഷണൽ കണ്ടന്റ് കുറച്ച് കൂടുതലുള്ളതാണ്. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും ചെറിയ കാര്യങ്ങളിൽ പോലും കണ്ണ് നിറയാൻ സാധ്യത. ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്, കരയാത്ത മൊമെന്റ് ഇല്ല. നല്ലൊരു പെർഫോമൻസ് ചെയ്താൽ ഞാൻ കരയും. പിന്നെ ഇമോഷണൽ സീനെ പറ്റി പറയണ്ടല്ലോ. അപ്പം ഇമോഷണൽ സീൻ ചെയ്ത് കഴിയുമ്പോൾ ആസിഫൊക്കെ നോക്കുന്നത് ഞാൻ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാന്ന് തോന്നുന്നത്, ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇത് കരഞ്ഞിട്ട് സംസാരിക്കാനൊക്കെ പറ്റാതെ ചെന്നിട്ട് കറക്ഷൻ പറയണല്ലോ, കറക്ഷൻ പറയണ നമുക്കിത് കണ്ടിട്ട് കഷ്ടം, കറക്ഷൻ പറയാൻ പറ്റാത്ത കുഴപ്പമില്ല. അവരെക്കാൾ കൂടുതൽ സമയം ഞാൻ എടുത്തത് ഇമോഷൻ, ബിക്കോസ് ദ ഫിലിം ഈസ് ലൈക്ക് ദാറ്റ്. You are doing, you are making a film because you actually identify with them. Correct. നമ്മൾ അവരോട്
അവരുടെ അവസ്ഥാവിശേഷങ്ങൾ കണ്ട് മനസ്സിലാക്കി അങ്ങനെ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ആ അവസ്ഥ വരരുതേ എന്ന ഒരു എന്നൊരു ഇമോഷണൽ സ്റ്റേറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഐ എം എവറി ഡേ ഐ യൂസ് ടു ക്രൈ.